ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നാത്തു വേഴ്സസ് നാത്തു. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബിരിയാണിയാണേ. ചിക്കൻ ബിരിയാണിയോ മട്ടൻ ബിരിയാണിയോ ബീഫ് ബിരിയാണിയോ അങ്ങനത്തെ ഒന്നുമല്ല, പുട്ടും മുട്ടയും വെച്ചിട്ടാണ് ഞങ്ങൾ ഇന്നത്തെ ബിരിയാണി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. മുട്ട ബിരിയാണിക്ക് നമുക്ക് ആദ്യം വേണ്ടത് പുട്ടാണ്. നമ്മൾ പുട്ടിന് വേണ്ടിയിട്ട് കുഴച്ചു വെച്ചിട്ടുണ്ട്. നമുക്കിതിന് പുട്ട് ആക്കിയെടുക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിന് ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പൊ പുട്ട് അവിടെ കിടന്നാവട്ടെ. ഇപ്പൊ നമ്മളിത് ഇനി പുട്ടെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ മസാല റെഡിയാക്കാൻ പോവാണ്. ഇപ്പൊ മസാലക്ക് വേണ്ടിയിട്ട് നമ്മളിത് ഒരു പാത്രം വെച്ചിട്ടുണ്ട്, ചൂടായിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇങ്ങനെ ചെറുതായി അരിഞ്ഞ ഉള്ളി ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ട് നമുക്ക് വഴറ്റി കൊടുക്കാം. അപ്പൊ ഇത് ഉള്ളി ഏകദേശം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ ഇതിലേക്ക് ഇഞ്ചിയും പച്ചവെള്ളം വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിത് ഈ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി ഇനി പച്ചമണ മാറുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പൊ ഇതിന്റെ പച്ചമണം എല്ലാം നന്നായിട്ട് മാറിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇനി തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് നാവട്ടെ. നന്നായിട്ട് വേവുന്ന വരെ നമുക്കിതൊന്ന് വഴറ്റിക്കൊണ്ടിരിക്കാം. നമ്മൾ പുട്ടും കടലയും അല്ലെങ്കിൽ പുട്ടും ചെറുപയറും അങ്ങനെയൊക്കെ അല്ലേ കോമ്പിനേഷൻ. നിങ്ങളിങ്ങനെ പുട്ട് മുട്ടയിട്ട് ബിരിയാണി പോലെ കഴിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മൾ അങ്ങനെ കറിയൊക്കെ കൂട്ടി കഴിച്ച് ബോറടിച്ചിരിക്കുമ്പോൾ നമ്മളിങ്ങനെയും കൂടി ഒന്ന് ട്രൈ ചെയ്താൽ അടിപൊളിയായിരിക്കും. എന്തായാലും ഇഷ്ടമാവും കേട്ടോ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില മുറിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് ബിരിയാണി മസാല അതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. നമ്മളിപ്പോൾ ഒരു അഞ്ചാറ് മുട്ട എടുത്തിട്ട് നമ്മളിതാ അത്യാവശ്യം നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു നുള്ളി ഉപ്പും കൂടിയിട്ട് നന്നായി ഒന്നും കൂടി നന്നായിട്ട് ബീറ്റ് ചെയ്യാം. നമുക്കിതിലേക്ക് ഈ മുട്ടയുടെ മിക്സ് നമുക്ക് ഈ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഈ മുട്ടയും ഉള്ളിയും എല്ലാം കൂടി ഒന്ന് നമുക്ക് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ഇതാ മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം.
അപ്പോൾ പുട്ട് പുട്ടൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ അതിനെയൊക്കെ നന്നായിട്ട് ഇങ്ങനെ പൊടിച്ച് നമുക്ക് ഈ മുട്ടയുടെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കപ്പോൾ ഇതിനെല്ലാം നന്നായിട്ട് ഒന്നും കൂടി യോജിപ്പിച്ച് സെറ്റാക്കി എടുക്കാം. അപ്പൊ പുട്ടും മുട്ടയും ഒക്കെ ആയിട്ട് നന്നായിട്ട് ഇതാ യോജിച്ച് വന്നിട്ടുണ്ടേ. നമ്മൾ ഇതിനകത്ത് വേറെ എന്താ പറയാ പൊടികളൊന്നും ആഡ് ആയിട്ടില്ല കേട്ടോ, ജസ്റ്റ് ബിരിയാണി മസാലയും ഗരം മസാലയും അത്ര മാത്രമേ ആഡ് ആയിട്ടുള്ളൂ. അത് മതി, ഇതിനകത്ത് വേറെ മറ്റ് പൊടികളുടെ ആവശ്യമൊന്നും ഇല്ല. ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പം എല്ലാം നന്നായിട്ട് ആയിട്ടുണ്ട്. ഇതിനകത്തിന് വേറെ കറികളുടെ ആവശ്യമൊന്നും ഇല്ല. കറി ഇല്ലാണ്ട് നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പൊ ഓക്കെ, ഇത് സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പൊ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പുട്ടും മുട്ട ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോ സിമ്പിൾ അല്ലല്ലേ, എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. കുട്ടികൾക്കൊക്കെ നല്ല കഴിക്കാൻ മടിയുള്ള കുട്ടികളെല്ലാം നല്ല ഇതാ എന്താ പറയാ ഇതുപോലെ ആക്കി കൊടുത്താൽ അവർ നന്നായിട്ട് കഴിച്ചോളൂ, അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഈസി ആയിട്ടുള്ള നമ്മളെ പുട്ടുമുട്ട ബിരിയാണിയാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ കാണുന്നവരേക്കും ബൈ.